കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം കൊരിന്തോസർക്ക് എഴുതിയ രണ്ടാം ലേഖനം 6:17 തിരുവചനങ്ങൾ. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയുമരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ നിന്ന് നാം വിട്ടുനിൽക്കണം എന്നുള്ളതാണ്. എവിടെയാണ് നമുക്ക് സംസർഗം പാടില്ലാത്തത്? വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാനും ആത്മീയ മേഖലയിൽ വളർച്ച ആഗ്രഹിക്കുന്നവർ ദൈവത്തിൻ്റെ യഥാർത്ഥ പുത്രിമാരും പുത്രന്മാരുമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിശ്വാസത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ആഴമായ ഒരു ആത്മീയതയിലും അടിയുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടുന്ന ചില സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? എല്ലായിടത്തും നമുക്ക് ഇടപഴകുവാനായിട്ട് സാധിക്കുകയില്ല. അതെപ്പോഴും നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. എല്ലായിടത്തും നാം ഇടപഴകണമെന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അശുദ്ധമായ മേഖലകളിൽ നിന്നും അശുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നവരിൽ നിന്നും നിങ്ങൾ അകന്നിരിക്കുക. കാരണം നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ആ ശരീരത്തെ നിങ്ങൾ മ്ലേച്ഛമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ പാടില്ല. അതുകൊണ്ട് അശുദ്ധമായ സംസർഗങ്ങൾ നിങ്ങൾ വിട്ടുപോരു ഉപേക്ഷിക്കുകയും ആ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരികയും ചെയ്യുക. അങ്ങനെയുള്ള വ്യക്തികൾ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധി പാലിക്കുവാനും പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെടുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ സംസർഗത്തിലായിരിക്കുക, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ സംസർഗത്തിലായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളും നമ്മുടെ മനോഭാവങ്ങളും നാം ഏതൊക്കെ വ്യക്തികളുമായി ഏതൊക്കെ പരിസരങ്ങളുമായി ഇടപഴകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വളരെ വിശുദ്ധമായ ഒരു കൂട്ടുകെട്ടിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും എല്ലാം അതിന് അനുസരിച്ചുള്ളതായിരിക്കാം. എന്നാൽ മ്ലേച്ഛമായ കൂട്ടുകെട്ടുകളിലേക്കും മ്ലേച്ഛമായ ചിന്തകളിലേക്കുമാണ്, അങ്ങനെയുള്ള വലയങ്ങളിലാണ് നാം പെട്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്വതന്ത്രമായ ചിന്തകളും അതിനനുസരിച്ചുള്ളതായിരിക്കുമെന്ന് നാം പ്രത്യേകം തിരിച്ചറിയണം. നമ്മുടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. കാരണം ഏറ്റവും പരമപരിശുദ്ധനാണ് ദൈവം. ദൈവത്തിൻ്റെ പരിശുദ്ധിയോടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെങ്കിലും ആ പരിശുദ്ധിയുടെ വഴികളിൽ നാം സഞ്ചരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ആ നിർബന്ധ ബുദ്ധി, സ്നേഹബുദ്ധിയ നമ്മെ ഉപദേശിക്കുന്നത് അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരരുത് എന്നാണ്. അപ്പോൾ അശുദ്ധമായതെന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ മാലിന്യം പറ്റിയത് എന്നൊരർത്ഥത്തിലല്ല. മറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും അശുദ്ധമായ സംസർഗത്തിൽ പെട്ടിരിക്കുന്നവരുമായി ദൈവമക്കൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ബലിയാലുമായി പിശാചുമായി യാതൊരുവിധമായ കൂട്ടുകെട്ടും നിങ്ങൾക്കില്ല എന്നുമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിബന്ധന, ദൈവത്തിൻ്റെ ആ നിബന്ധന പാലിച്ച് അനുസരിച്ച് അതിലാഴപ്പെട്ട് നാം മുന്നോട്ട് പോയാൽ, അതൊരു നിഷ്കർഷയായി നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ തീർച്ചയായും ദൈവം നമ്മെ സ്വീകരിക്കും. അതുകൊണ്ട് ദൈവത്തിന് നമ്മെ സ്വീകരിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മുടെ വിചാരങ്ങൾ മനസ്സിലാക്കുവാൻ, നമ്മുടെ നിലവിളികൾക്ക് ഉത്തരം തരുവാൻ, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടുവാൻ ഏറ്റവും ഉപയുക്തവും പ്രയോജനവുമായ മാർഗം വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അശുദ്ധമായ മേഖലകളിലേക്ക് നാം സ്പർശിക്ക പോലും ചെയ്യുവാനുള്ളതല്ല. അശുദ്ധമായവയെ നാം സംസർഗത്തിൽ ഏർപ്പെടുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അവയെ സ്പർശിക്കാൻ പോലും പാടില്ല എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത യാതൊന്നും ഒരുപക്ഷെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ കാഴ്ചയിൽ പ്രയോജനപ്രദവും നല്ലതുമെന്നൊക്കെ തോന്നുന്നതായിരിക്കാം, പക്ഷേ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ളത് നമുക്ക് അനുഗ്രഹമായി തീരുകയില്ല എന്ന് നാം വിശ്വസിക്കണം. ഈ ഒരു ആപ്ത വചനം, ഈ വിശ്വാസത്തിൻ്റെ ഈ വചനം നമ്മുടെ ഉള്ളിൽ അനുദിനം ആഴപ്പെടട്ടെ. ആ ഒരു മേഖല നാം ഏറെ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പിതാവായിത്തീരും, നിങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം എൻ്റേതായിരിക്കും. ഈ ഒരു വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ.
കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശച്ചൻ.